നിയന്ത്രണങ്ങളോടെ ദർശനം. ശബരിമല മേൽശാന്തിയായി കൊടുങ്ങല്ലൂർ വാരിക്കാട്ട് മഠത്തിൽ വി കെ ജയരാജ് പോറ്റിയെ തെരഞ്ഞെടുത്തു. അങ്കമാലി വേങ്ങൂർ മായിലക്കോടത്തുമനയിൽ എം എൻ രജികുമാറാണ് പുതിയ മാളികപ്പുറം മേൽശാന്തി. കോവിഡ് പശ്ചാത്തലത്തിൽ 7 മാസത്തിന് ശേഷമാണ് ശബരിമലയിൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചത്. വി കെ ജയരാജ് പോറ്റി, ക്രമ നമ്പർ 2, ശബരിമല മേൽശാന്തി. മുൻപ് മാളികപ്പുറം മേൽശാന്തിയായിരുന്ന വി കെ ജയരാജ് പോറ്റിയാണ് വരുന്ന ഒരു വർഷം ശബരിമല മേൽശാന്തി. 7-ാമത്തെ നറുക്കിലാണ് ജയരാജ് പോറ്റിയുടെ പേര് തെരഞ്ഞെടുത്തത്. അങ്കമാലി മൈലക്കോടത്തുമന എം എൻ രജികുമാറാണ് പുതിയ മാളികപ്പുറം മേൽശാന്തി. രജികുമാർ എം എൻ, ക്രമ നമ്പർ 3, മാളികപ്പുറം മേൽശാന്തി രജികുമാർ. മണ്ഡലകാല തീർത്ഥാടനത്തിന് മുന്നോടിയായി നവംബർ 15 പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കും. ഒരു വർഷമാണ് ഇരുവരുടെയും കാലാവധി. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണ് ഇത്തവണ നറുക്കെടുത്തത്. പ്രായപരിധി ഉള്ളതിനാൽ പതിവിന് വിപരീതമായി മാളികപ്പുറത്തും ആൺകുട്ടിയെ കൊണ്ടാണ് നറുക്കെടുപ്പിച്ചത്. ഒരു ദിവസം 250 പേർക്ക് മാത്രം തീർത്ഥാടനമെന്ന നിയന്ത്രണം ഉള്ളതിനാൽ സന്നിധാനത്ത് തിരക്ക് വളരെ കുറവാണ്. പുലർച്ചെ 3 മണി മുതൽ നിലയ്ക്കലിൽ കോവിഡ് പരിശോധന നടത്തി ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിട്ടു. വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ് നമ്മൾ ഈ മാസപൂജക്കാലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ദിവസം 250 ഭക്തർക്ക് വീതമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള, ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ടൈം സ്ലോട്ട് അനുസരിച്ച് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നിശ്ചയിച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കും. സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായി ദർശനത്തിനെത്തിയത്. 21 ഹരിവരാസനം പാടി നട അടയ്ക്കും. തുടർന്ന് നവംബർ 15 മണ്ഡലപൂജയ്ക്കായി നട തുറക്കും. ഏറെ മാസങ്ങൾക്ക് ശേഷം എത്തിയ തീർത്ഥാടന കാലത്ത് സന്നിധാനം ഏറെക്കുറെ നിശബ്ദമാണ്. എന്നാൽ ഇവിടെ എത്തുന്ന ഭക്തർ വലിയ സന്തോഷത്തിലാണ്. അയ്യപ്പനെ മതിവരുവോളം കണ്ടു മടങ്ങാമെന്നതാണ് ഈ തീർത്ഥാടന കാലത്തിന്റെ പ്രത്യേകത. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News 18, സന്നിധാനം. തുലാമാസ പുലരിയിൽ തീർത്ഥാടകരെ വരവേറ്റത് മഞ്ഞണിഞ്ഞ് മഴ നനഞ്ഞ സന്നിധാനം. കൂടുതൽ ശബരിമല വാർത്തകൾക്കും ചിത്രങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.